ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഒരു കന്യക ലോകത്തെ നോക്കി തന്നെ പറ്റി തന്നെ ലോകത്തിന്റെ മുൻപിൽ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ ലോകത്തിനെ ഒരു അതിശയോക്തി തോന്നുകയാണ്. അവളെ ഏറ്റവും അടുത്തറിഞ്ഞ സുഹൃത്തുക്കൾക്ക് പോലും അവളോട് അസൂയ തോന്നുകയാണ്. എങ്ങനെയാണ് ഒരു കന്യക തന്നെ പറ്റി ലോകത്തിന്റെ മുൻപിൽ ഇനി മുതൽ ലോകം മുഴുവൻ തന്നെ ഭാഗ്യവതി എന്ന് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്? ഇതിന്റെ ഉത്തരം നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:46-47 തിരുവചനങ്ങളാണ്. അവിടെ പരിശുദ്ധ കന്യക മറിയം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിനെ മഹത്വപ്പെടുത്തുകയും ആ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കന്യകയ്ക്ക് എന്തുകൊണ്ട് ഇനി മുതൽ ലോകം തന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് പറയുന്നതിൽ ശങ്കിക്കേണ്ടു. കാരണം അത്രമാത്രം താൻ വിശ്വാസമർപ്പിച്ച വ്യക്തി തന്നെ സ്നേഹിക്കുന്നു എന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ് പരിശുദ്ധ അമ്മയും പിതാവായ ദൈവവും തമ്മിലുള്ള അടുപ്പം. ഈ അടുപ്പം സ്ഥാപിച്ചത് മംഗളവാർത്ത കാലത്തിലെ ദൈവദൂതൻ ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധ കന്യക മറിയത്തെ അറിയിച്ച നിമിഷം. ഒന്നും തന്നെ ചിന്തിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചതിലൂടെയാണ്. ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു ദാസി എന്ന് പറയുക ഒരു അടിമയുടെ അതേ രീതിയിലുള്ള ജീവിതാന്തസ്ഥത്തിലേക്ക് പ്രവേശിക്കുന്നവരെയാണ്. ഒരു അടിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദാസൻ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും ആ വ്യക്തി കടന്നു പോകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആ വലിയ വേദനകളും ദുഃഖങ്ങളും എന്തൊക്കെയാണ് എന്ന്. പക്ഷേ അത് ഒരു ദൈവസുതൻ്റെ അമ്മയാകാനുള്ള വലിയ വേദനയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊന്നും അവൾ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെ അവൾ തന്നെ തന്നെ വിട്ടുകൊടുത്തു. എന്നിട്ട് സ്വയം ഒന്ന് സന്തോഷിച്ചു. എന്നിട്ട് ലോകത്തെ നോക്കി പറഞ്ഞു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ അനുഭവിക്കുന്നവരാണ്, ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ഞാൻ ഇന്നു മുതൽ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് എന്ന്. അങ്ങനെ പറയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാനും എൻ്റെ പിതാവുമായിട്ടുള്ള അടുപ്പം അത് ഇനിയും കുറേ കൂടി അടുക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ ഇതിനുള്ള ഒരു വലിയ ഉപാധിയാണ്. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഒരു സഹായകമായി മാറുന്നത്? ഇന്ന ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുക നിത്യസഹായ മാതാവിനെ കുറിച്ചാണ്. നിത്യസഹായ മാതാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും തുണയും സഹായവുമായിട്ടുള്ള ഒരു അമ്മ എന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വേദനകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ അമ്മയുടെ കരം പിടിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരിക. മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുത്ത് ഒരു മനുഷ്യൻ്റെ രീതിയിൽ അദ്ദേഹം ഈ ലോകത്തെ നോക്കിക്കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഈ ലോകത്തിലെ ജനങ്ങളുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒത്തിരിയേറെ ആകുലതയാൽ നിറഞ്ഞു. അപ്പോൾ ഉണ്ണീശോ ഓടിച്ചെന്ന് പരിശുദ്ധ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് അവളുടെ കൈകൾ മുറുകെ പിടിക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് അറിയാമായിരുന്നു എൻ്റെ അമ്മ അവൾ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തവളാണ്, ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവളാണ് എന്ന്. ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവൾക്ക് തന്നെ സഹായിക്കുവാൻ പൂർണ്ണമായിട്ടും സാധിക്കും, തനിക്ക് ആശ്വാസം നൽകുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് മനുഷ്യനായി അവതരിച്ച ഈശോയ്ക്ക് ലോകത്തിന് മുൻപിൽ വരച്ചു വയ്ക്കുവാനുള്ളത്. അതുതന്നെയാണ് ആ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിലൂടെ ലോകത്തോട് ഈശോ പറയുക. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും അമ്മയുടെ കൈകൾ നിങ്ങൾ കയറിയിരുന്ന് പിടിക്കുക, അമ്മയിൽ ആശ്രയം വയ്ക്കുക. നിത്യസഹായ മാതാവിൻ്റെ ആ ചിത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കുകയാണ് എങ്കിൽ 13-15 ഇടയിൽ വരച്ച ഒരു ചിത്രമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ നൂറ്റാണ്ടുകളിലെ ഒരു ആശ്രമത്തിൽ നിന്ന് ഒരു വ്യാപാരി ഈ ചിത്രം മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹം തൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഒത്തിരിയേറെ തടസ്സങ്ങൾ നേരിടുന്നു. ഉടനെ തന്നെ ആ വ്യക്തി
ഈ രൂപത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ രൂപത്തിൽ കാണുന്ന സ്ത്രീയുടെ പ്രത്യേക അനുഗ്രഹവും ആശീർവാദവും ഒക്കെ സ്വീകരിച്ച ശേഷം അദ്ദേഹം തന്റെ യാത്ര സുഗമമായി അവസാനിപ്പിക്കുന്നു. തനിക്കുണ്ടായ ഈ അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നത് തന്റെ മരണത്തോട് അടുക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇത് കേട്ടതിനു ശേഷം അവരിൽ ഒരാൾ ഈ ചിത്രം വീണ്ടും അയാളുടെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം അതിനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുമകൾക്കും ഒരു ദർശനം ലഭിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഒരു സ്ത്രീ വന്ന് അവരോട് പറയുകയാണ്, ഈ രൂപം നിങ്ങളുടെ ഭവനത്തിൽ വെക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ അടുത്തുള്ള വിശുദ്ധ മത്തായി സ്ലീഹായുടെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക. അവിടെ ഒത്തിരിയേറെ ജനങ്ങൾ വന്ന് ഈ രൂപത്തിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സ്ത്രീയുടെ സ്വപ്നത്തിലുള്ള ദർശനം കേട്ട്, ആ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം കേട്ടുകൊണ്ട് ആ കുടുംബാംഗങ്ങൾ ആ രൂപം വിശുദ്ധ മത്തായി സ്ലീഹായുടെ ദേവാലയത്തിൽ കൊണ്ടുപോയി വെക്കുന്നു. തുടർന്ന് ആ ദേവാലയത്തിൽ ഒത്തിരി പേർ വന്ന് പ്രാർത്ഥിക്കുന്നു. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പള്ളിക്ക് നാശം സംഭവിക്കുകയും ആ രൂപത്തിന് നാശം വരികയും ചെയ്യുന്നു. പിന്നീട് 1856-ലെ ഈ രൂപം വീണ്ടും കണ്ടെടുക്കപ്പെട്ടപ്പോൾ പിയൂസ് ഒൻപതാൻമാർ പാപ്പ അതിൻ്റെ പൂർണ്ണമായ സംരക്ഷണവും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റിഡംപ്റ്റോറിസ് സഭാംഗങ്ങളെ ആ ചിത്രം ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടാണ് നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള നിത്യസഹായ മാതാവിൻ്റെ നൊവേനകളും പ്രാർത്ഥനകളും പ്രചാരം വരുന്നത്. കുഞ്ഞുനാളിൽ ദേവാലയത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിലെ ദേവാലയത്തിൽ ദിവ്യബലി കഴിയുമ്പോൾ ഈ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ പങ്കെടുത്ത് വീടുകളിലേക്ക് തിരിച്ചു വന്നത് ഓർക്കുകയാണ്. ശനിയാഴ്ച ദിവസം കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മ വീണ്ടും പറയും, നമുക്ക് വീണ്ടും ഈ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ വീണ്ടും ചൊല്ലുന്നത്? രാവിലെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ നൊവേനയിൽ പങ്കുകൊണ്ടതല്ലേ? അപ്പോൾ അമ്മ പറയാറുണ്ട്, മകനെ, ഈ അമ്മ അവൾ എന്നും നമുക്ക് സഹായമായി നിൽക്കുന്നവളാണ്. ആ അമ്മയോട് വീണ്ടും പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു നഷ്ടവും നമുക്ക് നേടുവാനില്ല, സംഭവിക്കാൻ പോകുന്നില്ല. ആ ദിവസങ്ങൾ മുതൽ ഇന്ന് വരെ ഒത്തിരിയേറെ പ്രാവശ്യം ഈ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു ഭാഗമുണ്ട് ഈ പ്രാർത്ഥനയിൽ. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനെ സമർപ്പിക്കാം എന്ന് പറയുന്ന ആ ചെറിയ രംഗം. വളരെ കുറച്ച് സമയം നാം നിശബ്ദതയിൽ ചെലവഴിക്കുന്ന സമയമാണ്. അവിടെ നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളും പ്രാർത്ഥനകളും നിത്യസഹായ മാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാനുള്ള സമയമാണ്. ഞാനും പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം കാണിച്ചു തരണമേ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കണമേ, എൻ്റെ പഠന മേഖലകളിലേക്ക് ഇറങ്ങി വരണമേ. ഇന്ന് ഒരു വൈദികനായി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ച ആ ശക്തിയുടെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരിയേറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം ഈ നൊവേനകൾ ചൊല്ലുന്നത് വഴി. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേനകൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെയാണ്. നമുക്ക് അവയെല്ലാം നന്ദിയോടെ ഓർക്കാം. ഈശോ കാണിച്ചു തന്നതുപോലെ എൻ്റെ വേദനകൾ പങ്കുവയ്ക്കുവാനായിട്ട്, എനിക്ക് ആശ്രയം വയ്ക്കുവാനായിട്ട്, എനിക്ക് മുറുകെ പിടിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടാം വത്തിക്കാൻ സുനദോസിൻ്റെ പ്രമാണരേഖകളിൽ ഒന്നായ ലൂമൻ ജെയിൻസിയത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നത് മംഗളവാർത്ത സ്വീകരിച്ച ആ നാൾ മുതൽ കാൽവരി വരെയും വളരെ ഭംഗിയായി ചെയ്തു. തുടർന്നും തൻ്റെ ജീവിതത്തിൽ അവൾ സ്വർഗാരോപിതയായതിനു ശേഷം, സ്വർലോക രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടതിനു ശേഷവും സ്വർഗത്തിലിരുന്ന് ഇന്നും തൻ്റെ ദൗത്യം ഈ ലോകത്തിലെ മക്കൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ ഈ ലോകത്തിലെ മഹാനായ വ്യക്തി എന്ന് പരിഗണിക്കപ്പെടുന്ന സോളമൻ തൻ്റെ അമ്മ തൻ്റെ സിംഹാസനത്തിനോട് അടുത്ത് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വൃത്തിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടി ഒരു പീഠമൊരുക്കുവിനെന്ന്. തൻ്റെ വലതുവശത്ത് അമ്മ ഉപവിഷ്ടയാകുന്നതിന് മുൻപ് ബേത്ഷബ അവൾ തൻ്റെ മകനെ നോക്കി, രാജാവിനെ നോക്കി ഇപ്രകാരം അപേക്ഷിക്കുന്നുണ്ട്, മകനെ, എനിക്ക് നിന്റെ മുൻപിൽ ഒരു അപേക്ഷ വയ്ക്കാനുണ്ട്, എൻ്റെ അപേക്ഷയെ നീ ഒരിക്കലും തള്ളിക്കളയരുതേ. ബേത്ഷബയെ പോലെ ഇന്ന് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെ രാജ്ഞിയായി സ്വർഗീയ മണവാളനായ സ്വർഗീയ രാജാവായ ഈശോയുടെ വലതുവശത്തിരിക്കുമ്പോൾ ആ അമ്മയും ഈശോയെ നോക്കി പറയുന്നുണ്ടായിരിക്കണം, മകനെ, എനിക്ക് നിന്റെ മുൻപിൽ ഒരു അപേക്ഷ വയ്ക്കാനുണ്ട്, എൻ്റെ അപേക്ഷയെ നീ തള്ളിക്കളയരുതേ. പരിശുദ്ധ അമ്മ എന്ത് അപേക്ഷയാണ് ഈശോയ്ക്ക് മുൻപിൽ വയ്ക്കുന്നത്? എന്ത് യാചനയാണ് ഈശോയ്ക്ക് മുൻപിൽ വയ്ക്കുന്നത്?
സഹോദരങ്ങളെ, തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും വേദനകളുമാണ് ആ അമ്മ ഈശോയ്ക്ക് മുൻപിൽ വെക്കുന്നത്. ഈ ലോകത്തിൻ്റെ മക്കൾ ഒത്തിരിയേറെ ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അവരുടെ ആഗ്രഹങ്ങൾ കേൾക്കാതിരിക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. ആ അമ്മ തൻ്റെ പുത്രനായ ഈശോയുടെ മുൻപിൽ അവ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ജപമാല മാസത്തിൻ്റെ അവസാന നാളുകളിലെ നാം ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ. ഓരോ ജപമാല മണികൾ പിൻചൊല്ലുമ്പോഴും ഈശോയിലേക്കുള്ള എൻ്റെ ദൂരം കുറയുകയാണ്. ആ യാത്രയിൽ തളരാതെ മുൻപോട്ട് പോകുവാൻ എനിക്ക് മുറുകെ പിടിക്കുവാനുള്ളത്, എനിക്ക് ആശ്രയം വയ്ക്കാനുള്ളത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സിംഹാസനത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം ജപമാലയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. ജപമാല വളരെ ചെറിയ ഒരു പ്രാർത്ഥനയാണ്, പക്ഷേ അതിൻ്റെ മൂല്യം അത് വളരെ വലുതാണ്. പക്ഷേ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും അതിൻ്റെ മൂല്യം എത്രമാത്രമുണ്ട് എന്ന് ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഉപദേശത്തെ നിങ്ങൾ തള്ളിക്കളയരുത്. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഈ ജപമാല മാസത്തിൻ്റെ അവസാനത്തിൽ നാം പ്രത്യേകമായി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴും പറയുവാനുള്ളത് ഒരേ ഒരു സന്ദേശമാണ്: പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിക്കുവാൻ മറക്കരുതേ. എന്തൊക്കെ വേദനയുണ്ടെങ്കിലും ആരിലൊക്കെ ആശ്രയം വെക്കാൻ പോയി നിരാശരായി പിന്തിരിഞ്ഞാലും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. അതുകൊണ്ട് ഈ മാസം പ്രത്യേകിച്ചും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നമുക്ക് ഓർക്കാം, ഈശോ തൻ്റെ അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിച്ചതുപോലെ ഈശോയുടെ മക്കളായ അമ്മയുടെ മക്കളായ നമ്മളും ഈശോയ്ക്ക് അതേ സ്ഥാനം നൽകുന്ന പരിശുദ്ധ അമ്മ നമുക്കും അതേ സ്ഥാനം നൽകുന്നുണ്ട്. തൻ്റെ മക്കളായി തന്നെയാണ് കരുതുന്നത്. ആ മക്കളെന്നുള്ള പരിഗണന നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിക്കാനായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായും നമ്മുടെ യാചനകൾ പരിശുദ്ധ അമ്മ കേൾക്കും. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥം വഴി ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു.